കേരളത്തിലെ പോലീസ് സേനയെ പോലീസ് സേന കേരളത്തിലെ ഒരു മികച്ച ട്രാക്ക് റെക്കോർഡുള്ള പോലീസ് സേനയാണ് കേരളത്തിലെ പോലീസ് സേനയിലെ മുഴുവൻ ഈ നവകേരള സദസ്സിൽ ജോലി ചെയ്ത മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെയും അടച്ചാക്ഷേപിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല നല്ല സേവനം ചെയ്തവരുണ്ട് സുരേഷ് എന്നോട് തന്നെ നിരവധി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഈ സമൂഹത്തിൽ നിൽക്കുന്ന സമൂഹമായിട്ട് ബന്ധമുള്ള നിരവധി പോലീസ് ഓഫീസർമാരും ഉദ്യോഗസ്ഥന്മാരും ഞങ്ങൾ പറഞ്ഞു ആത്മാഭിമാനമുള്ള മനുഷ്യർക്ക് ജോലി ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ് ഈ നവകേരള സദസ്സിൽ ഈ ഡി വൈഫൈ ഗുണ്ടകളും ഇവരെ നിയന്ത്രിക്കുന്ന പാർട്ടിയും സൃഷ്ടിച്ചതെന്ന് അവർ പറഞ്ഞു ഇപ്പോൾ തന്നെ നിങ്ങളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന വിഷു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലപ്പുഴ നഗരത്തിൽ എൻ്റെ ഞങ്ങളുടെ നാട്ടിൽ തോമസ് എന്നും എന്ന കെ സു ജില്ലാ പ്രസിഡന്റിനെയും അജയ് ജുവൽ കുര്യാക്കോസ് എന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറിയും അതിക്രൂരമായി മുഖ്യമന്ത്രിയുടെ ഗണ്മാരാക്രമിക്കുന്ന ദൃശ്യമാണ് ആ ദൃശ്യത്തിൽ കാണുന്നത് എന്താ അരൂർ എസ് ഐയും സമീപത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും കരിങ്കുണി കാണിച്ച് ഈ പ്രവർത്തകരെ പിടിച്ചു മാറ്റി സൈഡിലേക്ക് മാറ്റിയിരിക്കുന്നു അവരുടെ കസ്റ്റഡിയിലാണ് ആ ചെറുപ്പക്കാർ ആ കറുത്ത കാറ് കൊണ്ടുവന്ന് കയ്യിലുള്ള വടി കൊണ്ട് രാത്രി പോലും അല്ല ഏതോ വടി കൊണ്ട് ആ ആ അരൂർ എസ് ഐയെ പിടിച്ചു തള്ളിയിട്ടാണ് ആ രണ്ട് ക്രിമിനലുകൾ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ ആയ അനിലും സന്ദീപും ഇപ്പോൾ ഒരു ക്രിമിനൽ കേസിലെ പ്രതികളാണ് അതുകൊണ്ടാണ് ഞാൻ അവരെ ക്രിമിനലുകൾ എന്ന് പറയുന്നത് അതിഭീകരമായി മർദ്ദിക്കുന്നത് അപ്പോൾ അവിടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അരൂറെ സബ് ഇൻസ്പെക്ടറും ആ രണ്ട് സൈഡിൽ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മാനസികാവസ്ഥ എന്താ അവർ കാക്കിയിട്ട് അവരുടെ ഡ്യൂട്ടി ചെയ്ത ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ രണ്ട് ക്രിമിനലുകൾ വന്ന് അതിഭീകരമായി മനസ്സിൽ മർദ്ദിക്കുകയാണ് മർദ്ദിക്കുന്നവന്മാരാരാ മുഖ്യമന്ത്രിയുടെ ഗണ്മാൻമാരാണ് ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിസ്സഹായത എന്ന് ചിന്തിച്ച് നോക്കി അവരവരുടെ ഡ്യൂട്ടി ചെയ്തവരാണ് എനിക്ക് അവരെ ആക്ഷേപിക്കാൻ പറ്റുമോ അതേസമയം കല്യാഷ് വഞ്ഞാറുമൂട് കരിങ്കൊടി പ്രകടനം നടത്താനെന്ന ചെറുപ്പക്കാരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനെ കൊണ്ടുവന്നു ആ വെഞ്ഞാറുമൂട് സ്റ്റേഷനകത്ത് കയറി ആ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ സാന്നിധ്യത്തിൽ ഡിവൈഎഫ്എ ഗുണ്ടകൾ അടിക്കുകയാണ് അതിഭീകരമായി മർദ്ദിക്കുകയാണ് കോൺഗ്രസ്സുകാരെ ആറ്റിങ്ങലെ യൂത്ത് കോൺഗ്രസ് നിയോജമണ്ഡ പ്രസിഡൻ്റെ വീട്ടിൽ എഴുപതോളം ഡിവൈഎഫ് ഗുണ്ടാ സംഘങ്ങൾ വന്ന് അടിച്ചു കയറി അതിഭീകരമായി ഭീകരമായി മർദ്ദിച്ചു ആടെ നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ തടയാൻ ശ്രമിക്കുന്നവരെ ഉൾപ്പെടെ അടിച്ചു ചാലക്കുടി എസ് ഐ എ തല്ലി തകർത്തു കല്യാശ്ശേരിയിൽ പോലീസിൻ്റെ ചുറ്റും നിന്നുകൊണ്ടാണ് ഡിവൈഎഫ്എയുടെ കൊടും ക്രിമിനലുകൾ ഹെൽമെറ്റ് കൊണ്ടും ചെടിച്ചട്ടി കൊണ്ടും അടിച്ചത് ഈ പോലീസിലെ ഒരു വിഭാഗം പോലീസിലെ കുറേ ഇവരുടെ കുറേ ആളുകളുണ്ട് ശിവരഞ്ജിത്തിനെയൊക്കെ പോലെ ആളുകളുണ്ടല്ലോ യൂണിവേഴ്സിറ്റി കോളേജിലെ കെ എസ് എഫ് ഐ നേതാവായി പി എസ് സി പരീക്ഷാ ചോദ്യ പേപ്പർ മോട്ടിച്ച് എഴുതി കയറി അതിൽ പിന്നെ യാദൃശികമായി മാത്രം പിടിക്കപ്പെട്ടതുകൊണ്ട് കേരള പോലീസിൽ വരാതിരുന്ന ശിവരഞ്ജിത്ത് ഇതുപോലുള്ള നിരവധി ശിവരഞ്ജിത്തുമാർ ഇതിനകത്തുണ്ട് അവന്മാരാണ് അവരുടെയൊക്കെ നേതൃത്വത്തിലാണ് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ പാവപ്പെട്ടവരെ പിടിച്ചു നിർത്തി ഈ ഡിവൈഎഫ്ഐ ക്രിമിനലുകൾക്ക് അടിക്കാൻ അവസരം ഉണ്ടാക്കി കൊടുത്തത് കായംകുളം നഗരത്തിൽ കാലില്ലാത്ത രണ്ട് ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരനെ പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അടിക്കാൻ വന്നവൻ ആ കായംകുളം സ്റ്റേഷനിലെ ഏറ്റവും വലിയൊരു കൊടും ക്രിമിനലാണ് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ തന്നെ എന്നോട് പറഞ്ഞത് കാപ്പെടുക്കേണ്ടവനാണ് അവൻ്റെ പേരിൽ അഞ്ചോ ആറോ ക്രിമിനൽ കേസുണ്ട് വേറെ ഗുരുതരമായ ഒഫൻസുകളുണ്ട് ആ ഇതിൻ്റെ പിന്നാലെ പോയ വണ്ടിയിൽ പോകുന്നവന്മാരെ നിരവധി കായംകുളത്തെ കൊടുംക്രിമിനൽ കഞ്ചാവകസന വരെ ആളുകളുണ്ട് മദ്യ വലിയ മദ്യശാല നടത്തിയതിൻ്റെ പേരിൽ ഇവമാരെ പിടിച്ചുകൊണ്ട് പോയ കൊടും ക്രിമിനൽ വരെ ഉണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർ സഹിതം പറഞ്ഞു അപ്പോൾ ഇതിനകത്ത് ഈ പോലീസ് സേനയിൽ തന്നെ രണ്ട് വിഭാഗമുണ്ട് ഒരു വിഭാഗം എന്ന് പറഞ്ഞാൽ ഈ കാക്കി യൂണിഫോം ഇട്ട് ശമ്പളം വായിക്കുന്നതിൻ്റെ പേരിൽ മാടുകളെ പോലെ ഓരോ സ്ഥലത്തും കൊണ്ട് ഇറക്കി വിട്ട് വിട്ട് ഒരു സ്ഥലത്തു നിന്ന് അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി കൊണ്ട് ഇറക്കി വിട്ട് അവരുടെ ജോലി ചെയ്യാൻ മാന്യമായി ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഭാഗം ഒരു ഘടനാധ്വാനം ചെയ്താൽ രാവും പകലും ഇതിനെ ഇതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചവരാണ് മറ്റൊരു വിഭാഗമുണ്ട് ഡിവൈഎഫ്എക്കാരന് അവിടെ പ്രതിഷേധിക്കുന്നവനെ പിടിച്ചു കൊടുക്കുന്നവന്മാർ ആ പിടിച്ചു കൊടുത്തിട്ട് അടിക്കുന്നവനെ വീണ്ടും അടിക്കും ഇപ്പോൾ അവിടെ ആൻസൽദാസ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ്റെ കാലിൽ വണ്ടി കയറി ഈ പോലീസിലെ ക്രിമിനലുകൾ സന്ദീപിനെ അനിൽനെയും പോലെയുള്ള ക്രിമിനൽ കൊണ്ടിടിച്ചിട്ട് കാലു മുറിഞ്ഞു പോകുന്നതായ ചെറുപ്പക്കാരനെ തല്ലുമ്പോൾ അവനെ വീണ്ടും തല്ലുന്ന പോലീസുകാർ തൃശ്ശൂർ കണ്ടു ഈ ജീപ്പ് പോലീസ് വണ്ടി കൊണ്ടുവന്ന് പ്രതിഷേധിക്കാൻ ഇടിച്ചിടുന്നു അപ്പൊ ഈ രണ്ട് വിഭാഗവും പോലീസിനുണ്ട് ഒരു ഭാഗം കഷ്ടപ്പെട്ട ആത്മാർത്ഥതയോടെ ജോലി ചെയ്യുന്നത് മറ്റൊരു ഭാഗം കൊടും ക്രിമിനലുകൾ ഈ കൊടും ക്രിമിനലുകളുടെ ആക്രമണം നിൽക്കുമ്പോൾ നിസ്സഹായരെ നോക്കി നിൽക്കുക കാരണം എന്താ ഈ ക്രിമിനലുകൾക്ക് മുഴുവൻ ഈ പോലീസിലെ ക്രിമിനലുകൾക്കും ഡിവൈഎഫ്എ ക്രിമിനലുകൾക്കും സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ പറയുന്നത് ജീവൻ രക്ഷാ പ്രവർത്തനമാണെന്നാണ് ഈ പാവപ്പെട്ട പോലീസുകാർ എന്ത് ചെയ്യും അപ്പൊ ഇത് നമുക്ക്